പ്രൊഡ്യൂസറിനെ നല്ല വൃത്തിയായിട്ട് കോസ്റ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ഇൻഡോർ എന്താണ് നാലാം മുറ എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസുകാരുടെ അല്ല, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മൈൻഡ് മൈൻഡ് പോലീസ് സ്റ്റോറിയാണ്. അതെ, ഗുരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജുമേനോൻ കൂടെ പിടിച്ചിരിക്കുന്നുണ്ടോ? അത് ഒരു വില്ലനും കഥാപാത്രം പെർഫെക്റ്റ് ആവുമ്പോഴാണല്ലോ നായകൻ കുറച്ചുകൂടി കത്തിക്കത്. കൊള്ളാം, കണ്ടിരിക്കും. അതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ, അതിനാ പോലീസ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഉഗ്രൻ ഡയറക്ഷൻ, ഉഗ്രൻ ഡയറക്ഷൻ ാണ് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. സസ്പെൻസ് എന്നല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആവറേജ് ത്രില്ലറാണ്. എല്ലാരും പെർഫോമൻസ് അത്യാവശ്യം എൻഗേജിങ് ആണ്, എൻഗേജിങ് ആണ്. കണ്ടിരിക്കുന്നു. ത്രില്ലർ കൂടെ കോമഡി എങ്ങനെ ആണല്ലേ? കുഴപ്പമില്ല. ത്രില്ലറാണ്, പോലീസ് സ്റ്റോറിയാണ്. നല്ലൊരു കുറ്റാന്വേഷണമാണ്. ഒരിക്കലും നമ്മൾ ആ പ്രതിയെ അവനിലേക്ക് നമ്മള് ഒരു കാരണവശാലും ചെല്ലില്ല, അവനാണെന്ന് വിചാരിക്കില്ല. എന്നാലും അവസാനം വരെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പോലീസ്. എന്റെ ആ ഭാഗത്ത് വെച്ച് നോക്കുമ്പോ ഞാൻ പോലീസുകാരനാണ്. അത് വെച്ച് നോക്കുമ്പോ ശരിക്കും ഒരു നന്നായിട്ട്, അപ്പം സാർ എൻഗേജ് ചെയ്യാൻ പറ്റും. ഓരോ കേസുകൾ ഇതുപോലെ തെളിയിക്കുന്ന രീതി വൺ ബൈ വൺ ആയിട്ട് പോകുന്നുണ്ട്. നല്ല സിനിമ, കുഴപ്പമില്ല. പോലീസുകാരാണ് സാർ, ഒരു പോലീസുകാരനാണല്ലോ. എന്തുകൊണ്ട് നല്ല കഥയാണ്. ആരാണ് സ്കോർ ചെയ്യുന്ന? ആരാണ് ബിജുമേനോൻ? മറ്റേ ഇച്ചിരി ബാലൻസ് കിടപ്പുണ്ട് എന്റെ. മിന്നൽ മുരളിയുടെ ഇച്ചിരി 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 സാധനം വരുന്നുണ്ട്. വരുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല ആക്ടിങ്, ഡയറക്ഷനൊക്കെ നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ്. ബോറിംഗ് ഇല്ല, ഒരു മിനിറ്റ് ബോറിംഗ് ഇല്ല. എൻഗേജിങ് ആണ്, നല്ല അല്ലെ. ക്രൈം ആണ്, ത്രില്ലിംഗിൽ തന്നെ നമ്മൾ അവസാനം. ഫാമിലി ഫാമിലി കുഴപ്പമില്ല, പറഞ്ഞില്ല. അവർക്ക് കാണാം. റിയൽ ലൈഫായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ സാർ പോലീസുകാരനായത്? അതന്നെ, ഭവത്തിൽ വേറെ ഒരു അസുഖമായിട്ടൊന്നും ഇല്ല. ഇല്ല, നമുക്ക് പോലീസുകാരോട് യോജിച്ചു പോകാൻ പറ്റുന്ന സീനുകളുള്ളൂ. അസുഖമായിട്ടൊന്നും ഇല്ല. ഇല്ല, അത്രേ ഉള്ളൂ.